नमस्कार स्वागत ഈ വാർത്ത ബുള്ളറ്റിൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ആറു വർഷത്തിനിടയിൽ എട്ട് ആളുകളെയാണ് കാട്ടാനകൾ പുനരധിവാസ മേഖലയിലും കാർഷിക ഫാമിലുമായി വകവരുത്തിയത്. ആർലം കാർഷിക ഫാമിനോട് ചേർന്ന പ്രദേശത്താണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് ആദ്യമായാണ് കാട്ടാന സ്കൂളിന്റെ ഗേറ്റ് തകർത്ത് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടക്കുന്നത്. മേഖലയിലെ കാട്ടാന ശല്യത്തിന് അറുതി വരുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം ഉയരുന്നതിനിടെയാണ് മേഖലയിൽ രാത്രികാലങ്ങളിലും പകലും കാട്ടാനകൾ റോഡുകൾ പോലും താവളമാക്കിയിരിക്കുന്നത്. ആർല ഫാം കാട്ടാന വീതിയിൽ കഴിയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ആറളം കാർഷിക ഫാമിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകൾ രാത്രികാലങ്ങളിൽ ആദിവാസി പുനരധിവാസ മേഖലയിൽ ഉൾപ്പെടെ വീതി പരത്തി താണ്ഡവമാടുകയാണ്. ഇന്നു രാവിലെ കൂൾ അധികൃതർ കൂളിലെത്തിയപ്പോൾ ഗേറ്റ് തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ആന കോമ്പൗണ്ടിനുള്ളിൽ കയറിയതായി കണ്ടത്. ആദിവാസി പുനരധിവാസ മേഖലയിലെ കുട്ടപ്പൻ കോളനിയിലെ ഒരു യുവാവിനെ കഴിഞ്ഞ ദിവസം ആന കൊലപ്പെടുത്തിയിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന വബീഷ് എന്ന് പറയുന്ന 18 വയസ്സുകാരനെയാണ് ആന കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി ആർല ഫാം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗേറ്റ് തകർത്ത് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കാട്ടാന കയറിയത് ഭീതിയോടെയാണ് സ്കൂൾ അധികൃതർ കാണുന്നത്. കയ്യിലുള്ള ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ പ്ലേ സ്റ്റോറിൽ നിന്നും വിവൺ ലൈവ് ടി വി ഡൗൺലോഡ് ചെയ്യൂ. ചാനൽ ആസ്വദിക്കൂ. ആൻഡ്രോയിഡ് ടിവിയിലും ആൻഡ്രോയിഡ് സെറ്റോ ബോക്സിലും വിവൺ ലൈവ് ടി വി ലഭ്യമാണ്. വിവൺ ലൈവ് ടി വി, സത്യം നിങ്ങളിലേക്ക്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. നന്ദി, നമസ്കാരം. ചിലരുണ്ടല്ലോ നമ്മൾ എന്ത് നല്ലത് ഉപദേശിച്ചാലും കേൾക്കില്ല, എന്നിട്ടോ മണ്ടത്തരം കാണിച്ചിട്ട് കിടന്നങ്ങ് മൂങ്ങും. പുതിയ വീട് വെക്കുമ്പോ അന്നമ്മ ചേട്ടത്തിയോട് ഞാൻ പറഞ്ഞതാണ്, ടൈൽസും സാനിറ്ററീസും ഇലക്ട്രിക്കൽസും ലൈറ്റ്സും ഒക്കെ മേടിക്കാൻ നമുക്ക് പോയി സെലക്ട് ചെയ്യാമെന്ന്. കേട്ടില്ല, ടൗണിൽ എവിടെയോ ചെന്ന് ഒക്കെ വാങ്ങി പണി മേടിച്ചിട്ട് ഇപ്പൊ പറയുവാ ഒക്കെ ഓൾഡ് സ്റ്റൈലായിന്ന്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുവാ, പുത്തൻ ഡിസൈനിലുള്ള ടൈൽസും സാനിറ്ററീസും ഇലക്ട്രിക്കൽസും ലൈറ്റ്സും ഒക്കെ വേണമെങ്കിൽ ബിൽഡെക്കറിൽ മാത്രം ചെല്ലുക. ബിൽ ഡെക്കറിന്റെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇപ്പോൾ ഇരിട്ടിയിലും മട്ടന്നൂരിലും. ബിൽ ഡെക്കർ, ഇരിട്ടി റോഡ്, മട്ടന്നൂർ, എട്ടൂർ റോഡ്, മാടത്തിൽ, ഇരിട്ടി.